ജുലൈബിബ് റളിയല്ലാഹു അൻഹു, കറുത്ത നീളം കുറഞ്ഞ് വിരൂപിയായൊരു മനുഷ്യൻ. തനിക്ക് തന്നെ അപകർഷതാബോധം. താൻ കൂട്ടുകാരോടൊപ്പം നിൽക്കാൻ അർഹനല്ല, രണ്ടാം തരക്കാരനാകുന്നു. അദ്ദേഹം പലപ്പോഴും അത് തൻ്റെ ഗുരുവര്യനായ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയോട് പ്രകടിപ്പിക്കാറുമുണ്ടായിരുന്നു. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പടുത്തുയർത്തിയ പുതിയ സമൂഹത്തിൽ കറുത്തവനും കുറിയവനും വിരൂപിയും സുന്ദരനും വെളുത്തവനും ആചാനുബാഹുവുമൊക്കെ സമന്മാരായിരുന്നു. എല്ലാവരുടെയും അംഗത്വത്തിന് തുല്യമൂല്യം. അവിടെ നേതാവും നീതനുമില്ല, ദൈവഭക്തിയുടെ അളവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. ഖുറൈശി പ്രമുഖരും ഉന്നതനുമായിരുന്ന വലീദുബിന് ഉത്തുബത്തിനെയും അബൂലഹബിനെയും ഇസ്ലാം ഇകഴ്ത്തി. സമ്പത്തും സൗന്ദര്യവും കുടുംബ ബന്ധവും പരിഗണിക്കപ്പെട്ടതേയില്ല. അടിമകളായിരുന്ന കറുത്ത വിരൂപിയായ ബിലാലിനെയും സൽമാനെയും സുഹൈബ് റൂമിയെയും അത് ഇസ്ലാമിൻ്റെ ഉന്നത സോപാനത്തിലിരുത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളൊരുമിക്കൊണ്ടവർ ജീവിച്ചു. ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വൈരൂപ്യവും കറുപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രശ്നമേയായിരുന്നില്ല. അദ്ദേഹം തൻ്റെ സമൂഹത്തിലൊരംഗമാണ്, പ്രാപ്തനായ ഒരംഗം. വിവാഹത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചതേയില്ല. ഉയരം കുറഞ്ഞ വിരൂപിയായ ഒരാളെ ഭർത്താവായി സ്വീകരിക്കാൻ ഏത് യുവതിയാണ് ഇഷ്ടപ്പെടുക? അത് നിമിത്തം തനിക്ക് ദാമ്പത്യം അപ്രാപ്യമാണെന്ന് അദ്ദേഹം ധരിച്ചു. സൽക്കർമ്മങ്ങളിലും മതസേവനത്തിലും അദ്ദേഹം നിരതനായി. തിരുമേനിയുടെ അനുസരണശീലമുള്ള ഒരു അനുയായിയായി അദ്ദേഹം വർദ്ധിച്ചു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, ജുലൈബിബ് താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? തൻ്റെ ശിഷ്യൻ്റെ അപകർഷതാബോധവും ഏകാന്ത ജീവിതവും അവസാനിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനൊരു അധമനായ മനുഷ്യനല്ലേ, എനിക്കാര് പെണ്ണു തരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾ അധമനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അൻസാരി വനിതയെ ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിന് വധുവായി തിരഞ്ഞെടുത്തു. നബി തങ്ങളുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം പെണ്ണുകാണാൻ വധുഗൃഹത്തിലെത്തി. സ്വാഭാവികമായും വധുവിൻ്റെ മാതാപിതാക്കൾക്ക് വരന് പിടിച്ചില്ല. ഇത്രയും വിരൂപനായ ഒരാളെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കുകയോ? വരൻ മടങ്ങിപ്പോരേണ്ടതായ ഘട്ടമെത്തി. അതിനിടയിൽ അകത്തുനിന്ന് ഒരു ഖുർആൻ വചനം ഓതുന്നത് കേൾക്കാറായി. അള്ളാഹും അവൻ്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നിഷ്ടം പ്രവർത്തിക്കാൻ പിന്നീട് സത്യവിശ്വാസിയായ സ്ത്രീ പുരുഷന്മാർക്ക് പാടുള്ളതല്ല. പ്രതിശുദ്ധ വധുവിൻ്റെ സ്വയം സമ്മതമായിരുന്നു അത്. യുവതി പറഞ്ഞു, ജുലൈബിബിനെ ഭർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എനിക്കിഷ്ടപ്പെട്ടത് എന്തായാലും ഏറ്റുവാങ്ങാൻ ഞാൻ സന്നദ്ധയാകുന്നു. അങ്ങനെ ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹം നടന്നു. ദൈവമാർഗത്തിൽ സ്വയം വശംവദയായ പ്രസ്തുത യുവതിയുടെ നന്മയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, അവർക്ക് നീ അളവറ്റ ഗുണം നൽകണമേ. അവരുടെ ജീവിതത്തിൽ നിന്ന് ദുരിതമകറ്റുകയും ചെയ്യണമേ. ഒരിക്കൽ ഒരു യുദ്ധക്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും രക്തസാക്ഷികളെയും പരിക്കു പറ്റിയവരെയും പരതുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നമുക്ക് നഷ്ടപ്പെട്ടത് ആരൊക്കെയാണ്? സ്വഹാബികൾ ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും ചോദിച്ചു, ഇനി വല്ലവരുമുണ്ടോ? അനുയായികൾ പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജുലൈബിബ് എവിടെ? അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ, തിരഞ്ഞു നോക്കൂ. സ്വഹാബികൾ തെരഞ്ഞു പിടിച്ചു. യുദ്ധക്കളത്തിൽ ഒരിടത്ത് ഏഴ് ശത്രുക്കളുടെ മധ്യത്തിൽ ഉയരം കുറഞ്ഞ ആ വിരൂപിയായ മനുഷ്യൻ രക്തസാക്ഷിയായി വീണുകിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബിബ് റളിയല്ലാഹു അൻഹു വീണുകിടക്കുന്ന സ്ഥലത്ത് ചെന്നു. ദുഃഖം സ്ഫുരിക്കുന്ന മുഖത്തോടെ അഭിമാന പുരസരം ഇങ്ങനെ പറഞ്ഞു, ഏഴുപേരെ കഥ കഴിച്ച് വധിക്കപ്പെട്ടു. ഇദ്ദേഹം എന്നിൽപ്പെട്ടവനാണ്, ഞാൻ ഇദ്ദേഹത്തിലും. മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിന് സ്വഹാബിമാർ കബറൊരുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജഡം സ്വന്തം കൈകൊണ്ട് താങ്ങിയെടുത്ത് കബറിൽ വെച്ചു. അദ്ദേഹം സ്വർഗലോകത്തേക്ക് യാത്രയായി.